ക്ഷമ സുരേഷ് ഗോപിയെ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ നമ്മുടെ കേരളത്തിലെ മാപ്രകൾ തടഞ്ഞു. എല്ലാവരും കണ്ടതാണ്, ജനങ്ങൾക്കെല്ലാം കാര്യം മനസ്സിലായി. പിന്നെ ഇവന്മാർ ആഘോഷിക്കുകയാണ്, സുരേഷ് ഗോപി മറുപടി പറഞ്ഞില്ല, മാധ്യമങ്ങളെ പിടിച്ച് തള്ളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഇവിടെ അനിലക്കര കൊണ്ടൊരു കേസ് കൊടുത്തു, മാധ്യമങ്ങളെ സുരേഷ് ഗോപി കൈയേറ്റം ചെയ്തു എന്ന് പറഞ്ഞു. ചീള് കേസാണ്, കേന്ദ്രമന്ത്രിക്കെതിരെയാണ് കേസ് കൊടുത്തേക്കുന്നത്. അനിലക്കരെ സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ മാധ്യമ പ്രവർത്തകരെ പെടുത്തുക ചെയ്തത്. സുരേഷ് ഗോപി കൊണ്ട് തിരിച്ചൊരു കേസ് കൊടുത്തു, ഒരു യമണ്ടം കേസ്, അവിടെയുള്ള മാധ്യമ പ്രവർത്തകർക്കെല്ലാം എതിരെ. ഇവമാരുടെ എല്ലാം ആപ്പീസ് പൂട്ടിപ്പോകുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അല്ലേ? അതെ, അദ്ദേഹത്തിൻ്റെ പിന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥനായിട്ടുള്ള വിഷ്ണുവിനെ ജോലി തടസ്സപ്പെടുത്തി, ഒന്ന്, അതായത് ഉദ്യോഗസ്ഥനെ ജോലി തടസ്സപ്പെടുത്തി, ജാമ്യമില്ലാ കുറ്റം. രണ്ട്, കേന്ദ്രമന്ത്രിയെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു, വഴി തടഞ്ഞു, അദ്ദേഹത്തിൻ്റെ ജോലിക്ക് തടസ്സം വരുത്തി, ജാമ്യമില്ലാ കുറ്റം, എല്ലാം ജാമ്യമില്ലാ കുറ്റം. ഇത് പിന്നെ ഭീമമാരി കൊണ്ടുപോയി മുൻകൂർ ജാമ്യം എടുക്കേണ്ടി വരും. തൃശ്ശൂർ ഈസ്റ്റ് പോലീസാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്നും പോരാഞ്ഞിട്ട് ദില്ലിയിൽ നിന്ന് ദില്ലി DCP അന്വേഷിക്കുന്നു. അടുത്തത് എന്താ, സൈബർ അറ്റാക്ക് ദില്ലി പോണ്ടി വരും, അവിടെ എടുക്കുന്ന കേസ്. കേന്ദ്രമന്ത്രിയാണ് അവിടെ, DCP ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവിടെ പോയി അവിടുന്ന് ഇവിടുന്ന് പിന്നെ ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതണങ്ങ മേടിക്കുക എന്ന് പറയുന്ന ഒരു നാടൻ പ്രയോഗമുണ്ട്, അതാണ് ഇപ്പം നടന്നിരിക്കുന്നത്. ഇവന്മാർക്ക് എല്ലാവർക്കും പണികൊടുത്ത അനിലക്കരെ അവിടെ ഇരുന്ന് ഇപ്പം കൈ ഒട്ടിച്ചിരിക്കുകയായിരിക്കും. ഈ അനിലക്കരെ എന്ന് പറയുന്നത് TN പ്രതാപൻ്റെ വേറൊരു ഐറ്റമാണ്. TN പ്രതാപൻ്റെ, അതായത് ചിരിച്ച് കാണിച്ചിട്ട് പണി കൊടുക്കുന്ന മനോഹരമായിട്ടുള്ള കലാപരിപാടികൾ കയ്യിലുള്ള ഒരാളാണ് ഈ അനിലക്കരെ. അപ്പോൾ ഈ അനിലക്കരെയാണ് ഇപ്പോൾ ഇവർക്ക് വേണ്ടി ഇത് ചെയ്തിരിക്കുന്നത്. ഇന്നലെ വന്ന വാർത്തകൾ ഉണ്ടായിരുന്നു, അങ്ങനെ ആഘോഷിക്കുമായിരുന്നു. സുരേഷ് ഗോപിക്കെതിരെ തൃശ്ശൂർ സിറ്റി പോലീസ്, പിന്നെ തൃശ്ശൂർ ACP അന്വേഷണം ആരംഭിച്ചിരുന്നു കേന്ദ്രമന്ത്രിക്കെതിരെ. ACP അവിടെ ഇരിക്കേണ്ടായി. ACP ഇനി ACP പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് IPS കിട്ടേണ്ട ആളല്ലേ, കൺഫേർഡ് IPS ആവണ്ടേ, ഇതൊക്കെ വേണ്ടുന്ന ആളല്ലേ, അയാൾക്ക് ബുദ്ധി ഉണ്ടാവുമല്ലോ. അപ്പൊ തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് ഇരിക്കുന്ന SHO നാളെ ACP ആയി മാറി അദ്ദേഹത്തിനും ഒരു IPS മോഹമൊക്കെ കാണുമല്ലോ. ഇതെല്ലാം നിൽക്കത്തില്ലേ, അതോടുകൂടി അവർ പോലീസ് എടുക്കുമോ? സർക്കാർ പിണറായി വിജയൻ പറഞ്ഞാൽ പോലും ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും കേസ് അവരെടുത്ത് എഴുതുന്നല്ലാതെ കാര്യമായി സുരേഷ് ഗോപിയെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ആ വനിതാ മാധ്യമ പ്രവർത്തകയുടെ കേസിൽ വന്ന് നമ്മൾ കണ്ടതാണ്. അവിടെ വന്നപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എന്താ പറയുക, ഇപ്പം സുരേഷ് ഗോപിയെ കണ്ടപ്പോൾ വളരെ സ്നേഹം, അവിടെ കുശലം പറച്ചിലായിരുന്നു എന്നാ പുറത്തു വന്ന കഥ. സുരേഷ് ഗോപിയായിട്ട് കുശലം പറച്ചിൽ അവർക്ക്, സുരേഷ് ഗോപിയെ അടുത്ത് കണ്ടു, അടുത്ത് കിട്ടി, അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇറങ്ങി വരുന്ന കണ്ടില്ലേ, ഉദ്യോഗസ്ഥർ ചിരിച്ചുകൊണ്ടൊക്കെയാണ് വരുന്നത് കൂടെ സുരേഷ് ഗോപിയുടെ. കേന്ദ്രമന്ത്രി അല്ലല്ലോ പിന്നെ. അപ്പോൾ ചിരിച്ചു കളിച്ച് ഇറങ്ങി വരുന്നു, ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവന്മാരുടെ കയ്യിലിരിപ്പെന്ന് വെച്ചാൽ ഇവന്മാർ ഈ അജണ്ട വെച്ച് ഈ ടോപ്പിലിരിക്കുന്നവന്മാർ ഓരോന്ന് വിളിച്ച് പറഞ്ഞു കൊടുക്കും, ആ നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. ഈ ടോപ്പിലിരിക്കുന്നവന്മാർ ഒരു ഇതൊന്നും ബാധിക്കത്തില്ല. ഈ പിള്ളേർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരത്ത് പോയി മൈക്ക് കുത്തിക്കയറ്റി വായി തോന്നിയത് വിളിച്ചു പോയി, അതാ ഈ ചോദ്യം പറഞ്ഞു കൊടുക്കുന്ന അവരാ സത്യം പറഞ്ഞാൽ അവന്മാരെ കേസെടുക്കേണ്ടത്. ഡെസ്ക് ഇരുന്നിട്ട് ഇമ്മാരി കന്നം തെരുവുകൾ ഈ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നവന്മാർ, ഈ പിള്ളേർക്ക് ഇപ്പം എന്ത് പറഞ്ഞാൽ ആൾക്കാരുടെ അടുത്ത് ഇപ്പം എങ്ങനെയെങ്കിലും ഒന്ന് ഫേമസ് ആയാൽ മതി പിള്ളേർക്ക്. പിള്ളേർക്ക് എങ്ങനെയെങ്കിലും ആ മൈക്ക് വെച്ച് തള്ളിയാളെ കണ്ടോ, ചെറിയ പയ്യനാ അവൻ, പുറകിൽ നിന്ന് ആക്ഷൻ കാണിച്ച പയ്യൻ, അവനും ചെറിയ പയ്യനാ, അവനും ചെറിയ പയ്യനാ, അവനൊക്കെയാണ് ഈ പറയുന്ന പോലെ ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടി ഉള്ള പണി മേടിച്ച് കൂട്ടുന്നത്. ഈ കരിയറിനെ ബാധിക്കില്ലേ ഇവരുടെ? അവൻ അവസാനം മാപ്പ് പറഞ്ഞു, ആരായി പുറകിൽ നിന്ന് ആക്ഷൻ കാണിച്ചവൻ അല്ലേ എന്നാ എൻ്റെ ഓർമ്മ. അവൻ പിന്നെ ആക്ഷൻ കാണിച്ചു, ഇത് ഇതുപോലെ പിന്നെ മാപ്പും പറയേണ്ടി വന്നു. വലിയ തൗഫീഖ് ആലം, അങ്ങനെ എന്താണ് അവൻ്റെ പേര്, തൗഫീഖ് ആലം എന്നാണല്ലേ, ഞാനുള്ളപ്പോൾ അവനില്ല, അന്നേരം ഒന്നുമില്ല. അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം. ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇവർ? ഇവന്മാരെല്ലാവരും അത് കണ്ടാലറിയാവുന്ന 5 പേരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 5 പേരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോലീസ് ചെയ്യാൻ പോകുന്നത് രാമനിലയത്ത് CCTV ഉണ്ട്, ആ നിൽക്കുന്ന സ്ഥലത്ത് CCTV ഉണ്ട്. രാമനിലയം നിൽക്കുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോലീസിൻ്റെ പരിധിയിലാണ് രാമനിലയം. അതായത് രാമനിലയം എന്ന് പറഞ്ഞാൽ അറിയാമോ, ഗസ്റ്റ് ഹൗസ്, അങ്ങനെയാണ്. അപ്പം ഭയങ്കര ഫേമസാണ്. കരുണാകരനൊക്കെ എവിടെയായിരുന്നു, സ്വന്തം വീട് അടുത്ത് കിടന്നിട്ട് പോലും രാമനിലയത്തിലായിരുന്നു കരുണാകരൻ താമസം എന്നൊക്കെ പഴയ കഥകളുണ്ട്. കാര്യം രാഷ്ട്രീയത്തിലെ നല്ല ഭാവി ഉണ്ടാകുന്നത് രാമനിലയത്തിലെ താമസത്തിലൂടെയാണെന്ന് ജ്യോതിഷന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുന്നൊക്കെ ഈ തിരുവനന്തപുരത്തുള്ള നേതാക്കന്മാരൊക്കെ അങ്ങോട്ട് പോകുന്ന ഒരു ദിവസമെങ്കിലും അതിനകത്ത് കയറി താമസിച്ചിട്ടേ പോകത്തുള്ളൂ. വളരെ ഐശ്വര്യമുള്ളൊരു സ്ഥലമാണെന്നാണ് കേട്ടുകേൾവി എങ്ങനെയാണ്. അപ്പോൾ ആ സ്ഥലത്താണ് ഇതുണ്ടായിരിക്കുന്നത്. അപ്പോൾ CCTV എടുക്കാമ്പോൾ എന്താ പറയുക, എന്ത് പറ്റും ഈ 5 പേരുടെ കാണാൻ പറ്റും. ഇവരെപ്പോഴും ചാനലിലുള്ളവരല്ലേ, കണ്ടുപിടിക്കാൻ പറ്റും. ജാമ്യമില്ലാ വകുപ്പ് പേര് FIR പേര് കയറും. എന്ത് ചെയ്യണം, പിന്നെ പോയി മുൻകൂർ ജാമ്യം എടുക്കണം. മുൻകൂർ ജാമ്യം എടുക്കുന്നത് വരെ എന്ത് ചെയ്യാൻ പറ്റും, ജോലി ചെയ്യാൻ പറ്റത്തില്ല. മുൻകൂർ ജാമ്യം എടുക്കുന്ന പോലീസ് ജാമ്യമില്ലാ വകുപ്പ് എടുത്ത പിന്നെ ഇവർ റിപ്പോർട്ടേഴ്സ് ചാനലിൽ നിന്ന് വാർത്ത കൊടുക്കുകയാണെങ്കിൽ കോടതി പിന്നെ ഇടപെടും, സ്വമേധയ ഇടപെടും. കേന്ദ്രമന്ത്രിയെ കൈകാര്യം ചെയ്ത പ്രതികൾ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ എന്ന് ഏതെങ്കിലും ഒരു കേസിൻ്റെ കൂട്ടത്തിൽ
പിന്നെ ചോദിച്ചു കളയും. ഏതെങ്കിലും ഒരു കേസ് ഇട്ടെന്ന് വെച്ചോ, ഏതെങ്കിലും ഒരു കേസ് അതിന്റെ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ കോടതി വാക്കാലൊരു ഒരു പരാമർശം വന്നതാണല്ലോ, അത് കൊടുങ്കാറ്റ് പോലെ പുറത്തു വരും. പോലീസിന് താക്കീത് പണി മനസ്സിലാവും, പോലീസിന് പണി മനസ്സിലാവും, പോലീസ് എന്ത് ചെയ്യും, തൂക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് ധനുഷ് പറഞ്ഞ ആ വനിതാ മാധ്യമ പ്രവർത്തക പോക്സോ കേസൊക്കെ വന്നെ അവർ മാറിയെന്നല്ലോ. അവർ അതിനോട് പറഞ്ഞ കാര്യം, പിന്നെ ഞാൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്, ഭാഗ്യത്തിന് അവർക്ക് അതൊരു അവസരമായി കിട്ടി, അതൊരു അവസരമായിരുന്നു, നല്ലൊരു അവസരമായിരുന്നു. അതായത് ഇങ്ങനെ പോയി കിടക്കാനുള്ള ആൾക്കാർ, അതെ, വിശദീകരിക്കാൻ പറ്റുമല്ലോ ഇങ്ങനെ കാര്യം പറഞ്ഞിട്ട്. പക്ഷെ അവരതിനൊരു അനുഗ്രഹമായി മാറി. ബാക്കി അവിടുത്തെ അത് ചെയ്ത റിപ്പോർട്ടറെ അവിടുന്ന് മാറ്റി കളഞ്ഞില്ലേ, ചെയ്ത റിപ്പോർട്ടറെ അവിടുന്ന് മാറ്റിയവര് നൗഫൽ. പിന്നെ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഇപ്പൊ ഇത് ഇവർ പറഞ്ഞു കൊടുക്കുക. ഈ ഡെസ്ക് ഇരിക്കുന്നവന്മാർ, ഡെസ്ക് ഇരിക്കുന്നവന്മാർ പറഞ്ഞ് ഇവരടുത്ത് പറയാം, സുരേഷ് ഗോപിയെ ചൊറിയണം, സുരേഷ് ഗോപിയെ പ്രൊവോക്ക് ചെയ്യണം, സുരേഷ് ഗോപിക്ക് മുന്നിൽ തടസ്സം നിൽക്കുന്ന രീതിയിൽ കയറി നിൽക്കണം. ഇതൊക്കെ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന നിർദ്ദേശമാണ്. നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ നമുക്കിത് അറിയാമല്ലോ, നമ്മളടുത്തൊന്നും ഇത് പറയത്തില്ല കേട്ടോ. നമ്മളടുത്ത് പറയാൻ വന്നു കഴിഞ്ഞാൽ, ഞാൻ പണ്ട് ധനുഷിൻ്റെ അടുത്ത് ഒരു കഥ പറഞ്ഞ ഓർമ്മയുണ്ടോ, ഞാൻ ഒരു ദിവസം ട്രാൻസ്ഫർ ആയിട്ട് പോയപ്പോൾ ഈ ഫോൺ ബ്യൂറോയിൽ ഏൽപ്പിക്കണമല്ലോ, ബ്യൂറോയിൽ ഏൽപ്പിക്കണം. ഞാൻ ട്രാൻസ്ഫർ ആയി വേറെ ജില്ലയിലേക്ക് പോയി. അപ്പോൾ പുതുതായിട്ടൊരു റിപ്പോർട്ടർ വന്നു. അപ്പോൾ റിപ്പോർട്ടർ വന്നപ്പം റിപ്പോർട്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഇന്ന പോലെ ഒരു പേരടിച്ചിട്ട് ഒരു വാക്ക് അടിച്ചിട്ട് കോള് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ച്, ഞാൻ പറഞ്ഞു അത് എടുക്കാൻ പോകണ്ട, ശല്യക്കാള ആരെങ്കിലും ആയിരിക്കാം. അപ്പം ഞാനത് അങ്ങനെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, അത് 1, 2, 3, 4 എന്ന് ഞാൻ പേരടിച്ചിട്ടിട്ടുണ്ട്. കുറേ ദിവസം കഴിഞ്ഞിട്ട് ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ വലിയ പ്രശ്നപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ എന്താണെന്ന് ചോദിച്ചു, അത് ഡെസ്ക് ചീഫ് വിളിച്ചിട്ട് ഞാൻ എടുത്തില്ല. ഞാൻ ചോദിച്ച്, അതാ നീ എടുക്കാൻ, അത് ചേട്ടാ ഈ പേര് പറഞ്ഞ 12-ാമത്തെ ആള് ഡെസ്ക് ചെയ്യുവാണ്. കാര്യം ഇങ്ങനെയുള്ള കന്നന്തിരികൾ നമ്മുടെ അടുത്ത് പറയുമ്പോൾ തീയും, അതുപോലെ നമ്മുടെ സ്വഭാവം മാറും. അപ്പോൾ നമുക്ക് ഒന്ന് എന്തെങ്കിലും ഒരു പ്രതിഷേധം കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചു. ഞാനത് ഓർത്തതുമില്ല, ഈ സിമ്മ് തിരിച്ചു കൊടുത്തപ്പോൾ ഓർത്തതുമില്ല. അപ്പോൾ ഇങ്ങനെ ഈ ശരിക്കും ഇവരല്ല കുറ്റക്കാർ, ഡെസ്ക് ഇരിക്കുന്നവരാണ് ഈ കുറ്റക്കാർ. ഇവർക്ക് അജണ്ട വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വത്തെ ഇടിച്ചു കളയണം. അദ്ദേഹം എവിടെയാണ് മുകേഷ് എന്ന് പറഞ്ഞത്? മുകേഷിൻ്റെ കാര്യം കോടതി പറയട്ടുന്നത്. മുകേഷിനെ എവിടെയാണ് അനുകൂലിച്ചത്? എനിക്ക് തോന്നുന്നില്ല. ഒരു വാക്ക് പറഞ്ഞു, ഇൻഡസ്ട്രിയെ തകർക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ, നമ്മളെന്താ ഒരു പീഡന കേസും ഈ പറയുന്ന ആരോപണങ്ങളും ഒക്കെ ഉയർന്നു വരുന്ന സമയത്ത് ഇൻഡസ്ട്രി അത് ഇൻഡസ്ട്രിയെ തകർക്കുന്ന ഒന്നാണെന്ന് നമ്മൾ അംഗീകരിക്കില്ല. കാര്യം പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ അവർ പുറത്തു പോകണം, അതാണ് നമ്മുടെ ഒരു നിലപാട്. പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ അത് ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും അതിൽ നിന്ന് പുറത്തു പോകേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇൻഡസ്ട്രി നിലനിൽക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ ഇത് ഈ ട്രെയിനിൻ്റെ പാളം തെറ്റും. പാളം തെറ്റിക്കഴിഞ്ഞാൽ ഇവർ മാത്രമല്ല, ഈ പുഴുക്കുത്തുകൾ മാത്രമല്ല അപകടത്തിൽപ്പെടുന്നത്, ഇതിലുള്ള നല്ലവരും ഈ പറയുന്ന കഷ്ടപ്പെട്ട സിനിമയിൽ വന്നവരും എല്ലാവരും ആ ട്രെയിനിലുണ്ടാവും. അവരെല്ലാവരും കൂടി ഒരു പെരുമൺ ദുരന്തത്തിൻ്റെ തുല്യമായിട്ടുള്ള ഒരു ദുരന്തത്തിൽ പോയി പെടും. അതുകൊണ്ട് പുഴുക്കുത്തുകൾ പുറത്തു പോകണം. സുരേഷ് ഗോപിയെ ഇങ്ങനെ അജണ്ട വെച്ച് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ആവശ്യമില്ലാത്ത കേസിൽ പെടും, ഭാവി പോകും. സുരേഷ് ഗോപിയെ വലിയ രീതിയിൽ മാധ്യമങ്ങൾ ഇത്തരത്തിൽ ദ്രോഹിക്കാനായിട്ട് വരുമ്പോൾ, ഇത്തരത്തിൽ മാധ്യമങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുമ്പോൾ, സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്യാൻ ബി ജെ പിക്കാരിപ്പോ ഇല്ല എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. ആ അതെ, അവര് സുരേന്ദ്രമാരെ സുരേഷ് ഗോപി തള്ളി പറയുന്നുണ്ട്. അതെ, അത് ഈ മാധ്യമങ്ങൾ പറയുന്ന കേട്ടിട്ട് ഈ മാധ്യമങ്ങളുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ സുരേന്ദ്രൻ പേര് കേൾക്കും. ഒരുപാട് പുള്ളിയൊക്കെ ഒരുപാട് പേര് കൈകാര്യം ചെയ്തതല്ലേ, അതുള്ളതോ ചീത്തയോ ഉള്ളതിലും ഇല്ലാത്തതിലും എല്ലാം പുള്ളിയെ വലിച്ചിട്ടിട്ട് ഇട്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ എന്താ, സുരേന്ദ്രൻ മാന്യനായ മനുഷ്യൻ, സുരേന്ദ്രൻ നല്ലവരാണ്. ഇവർ നല്ലവരാണെന്ന് പറയുന്ന ആരെയും ഈ ജനം അംഗീകരിക്കില്ല. ഇവർ നല്ലവരാണെന്ന് പറഞ്ഞോ, ഇവർ ചീത്തയാണെന്ന് പറയട്ടെ, ആളുകൾ കൈയൊടിക്കും. ആളുകൾക്ക് വളരെ സന്തോഷം. സുരേഷ് ഗോപി പാർട്ടി നിലപാട് പറയണ്ടെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. സുരേഷ് ഗോപി മുകേഷിനെ ന്യായീകരിച്ചു എന്ന് ബി ജെ പി കാര്യം പറയുന്നത്, അതാണ് ഈ പറയുന്ന പോലെ സുരേന്ദ്രൻ വിചാരിക്കും. സുരേന്ദ്രൻ ഇപ്പോൾ അവിടെ ഇരുന്ന് സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളൊക്കെ മാധ്യമങ്ങൾ പറയുന്നു, ഇത്ര നല്ല മനുഷ്യൻ, ഇത്ര എന്താ ഉത്തരവാദിത്തമുള്ള മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ മാധ്യമങ്ങൾ ഇപ്പോൾ എന്നെ ഒരു താരമാക്കി വെച്ചിരിക്കുകയാണ്. ഈ താരമാക്കിയ അതോടുകൂടി സുരേന്ദ്രനെ വിലയിടിയും, സുരേന്ദ്രൻ്റെ വിലയിടിയും. ഈ താരമാണ് ഇവരാരെ നല്ലവരെന്ന് പറഞ്ഞാലും അവർ സമൂഹത്തിന് മുന്നിൽ ചീത്തയാണ്. അതാണ് പൊതുസമൂഹം അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇവർ പറയുന്ന ഒന്നും വിശ്വസിക്കാൻ ആരും തയ്യാറാവുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത. അത് അങ്ങനെ ആക്കിയെടുത്തതാണ്. ടി എൻ ജിയെ പോലൊക്കെയുള്ള ആളുകൾ ഇരുന്ന വയനാട്ടിലേക്ക് കഥകളെ, വർഷങ്ങളോളം വയനാട്ടിലെ കഥകളായിരുന്നു കണ്ണാടി പറഞ്ഞുകൊണ്ടിരുന്നത്. ടി എൻ ജിയെ പോലൊക്കെ ആളുകൾ ഇരുന്ന് ഈ പ്രസ്ഥാനത്തെ വലിയ രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന് സമൂഹത്തിന് മുന്നിൽ ജേർണലിസ്റ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബഹുമാനത്തോടു കൂടി സമൂഹം നോക്കിയിരുന്ന ഒരു കാലഘട്ടം തന്നെ മാറിപ്പോയിരിക്കുന്നു. ഇപ്പം ജേർണലിസ്റ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൽ നിന്ന് അടിയിട്ട് ചിലപ്പോൾ പറയാൻ പറ്റില്ല. പ്രസം നടിക്കത്തില്ലല്ലോ. ഒരു കാര്യം കൂടെ പറഞ്ഞു, പ്രസം നടിച്ചു കഴിഞ്ഞാൽ ധനുഷ് ആലോചിച്ച് നോക്കിക്കോ, ഞാൻ എൻ്റെ വണ്ടിയിൽ പ്രസം എന്നുള്ളത് ഞാൻ കീറിക്കളഞ്ഞാണ്. കാര്യം എൻ്റെ വണ്ടിക്കകത്ത് ഒന്ന് പോറിട്ട് പോയി, ഒരിടത്ത് കൊണ്ടു വെച്ചപ്പോൾ ഞാൻ പ്രസം നടിച്ചു വെച്ചിരിക്കുന്നു. ആ കലിക്ക് ഏതോ ഒരുത്തൻ വന്നിട്ട് കല്ല് വെച്ച് വണ്ടിയുടെ പിന്നെ ഇതിനകത്ത് ടാങ്കിൽ വരച്ചിട്ടിട്ട് പോയി. അതോടുകൂടി എനിക്ക് മനസ്സിലായി എൻ്റെ അപകടം, ഞാൻ പ്രസം ആക്കി കളഞ്ഞു. അപ്പം എൻ്റെ ഇപ്പോഴത്തെ വണ്ടിക്കകത്ത് പോലും ഞാൻ പ്രസം ഒട്ടിച്ചിട്ടില്ല.